ശ്രദ്ധിക്കുക, നമ്മുടെ ചാപ്റ്റർ 3 മെട്രിസസ് അല്ലേ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നോക്കാം, മെട്രിസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മെട്രിക്സ്, മെട്രിസസിന്റെ സിംഗുലാർ ആണ് മെട്രിക്സ്. ഒരു മെട്രിക്സ് എന്താണെന്നുള്ള ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. എ മെട്രിക്സ് ഈസ് ആൻ ഓർഡേർഡ് റെക്ടാംഗുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. അപ്പൊ മെട്രിക്സ് എന്താ? ദാറ്റ് ഈസ് ആൻ അറേഞ്ച്മെന്റ്. അറേഞ്ച്മെന്റ് ഓഫ് വാട്ട്? അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. ദ നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് ആർ കോൾഡ് ദ എലമെന്റ്സ് ഓർ ദി എൻട്രീസ് ഓഫ് ദി മെട്രിക്സ്. അപ്പം ആ അറേഞ്ച്മെന്റിനകത്ത് വന്നിരിക്കുന്ന നമ്പേഴ്സിനെ ഓർ ഫങ്ഷൻസിനെ നമുക്ക് എന്തെന്ന് പറയാം, ആ മെട്രിക്സിന്റെ എലമെന്റ്സ് ഓർ എൻട്രീസ് ഓഫ് ദി മെട്രിക്സ്, ആ മെട്രിക്സിന്റെ എൻട്രീസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് കുറെ അറേഞ്ച്മെന്റ് ശ്രദ്ധിക്കാം. ആ അറേഞ്ച്മെന്റുകളെ എല്ലാം നമുക്ക് എന്തെന്ന് വിളിക്കാം, മെട്രിക്സ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ച്, ഒരു അറേഞ്ച്മെന്റ് ആണ്, നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, 2, 3, 4, 5, -2, 3. സോ ദിസ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് അല്ലേ. രണ്ട് റോ ആയിട്ടും മൂന്ന് കോളവുമായിട്ടും ഉള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് അല്ലേ. അനദർ എക്സാമ്പിൾ, അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് അല്ലേ. ഇവിടെ നമ്മൾ രണ്ട് റോയും മൂന്ന് കോളവുമായിട്ട് അറേഞ്ച് ചെയ്ത പോലെ ഇവിടെ എന്താണ്, മൂന്ന് റോയും രണ്ട് കോളവുമായിട്ടാണ് അറേഞ്ച് ചെയ്തത്. ശ്രദ്ധിച്ച്, ദിസ് ഈസ് അനദർ അറേഞ്ച്മെന്റ് ഓഫ് ഫംഗ്ഷൻസ് അല്ലെ. നമ്മൾ പഠിച്ചതാണ് കോസ് എക്സ്, സൈൻ എക്സ്, മൈനസ് സൈൻ, കോസ് എക്സ്, എക്സ് സ്ക്വയർ, ഇതൊക്കെ എന്താണ്, ഫംഗ്ഷൻസ് ആണ് അല്ലെ. അപ്പം ആ ഫംഗ്ഷൻസിന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ്, രണ്ട് റോയും രണ്ട് കോളവുമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ദീസ് ഓൾ ആർ എക്സാമ്പിൾസ് ഓഫ് എ മെട്രിക്സ്. ഓക്കെ, മെട്രിക്സ് അറേഞ്ച്മെന്റ്, ഈ ഓരോ അറേഞ്ച്മെന്റും ഓരോ വലുപ്പത്തിലാണ് അല്ലെ, അല്ലെങ്കിൽ പല പല സൈസുകളിലാണ് ഇത് എന്റെ അറേഞ്ച്മെന്റ്. അപ്പൊ ഇതിന്റെ സൈസിനെ പറ്റിയാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു അറേഞ്ച്മെന്റിന്റെ സൈസ് അല്ലെ, അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്, ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച്, ഈ മെട്രിക്സിന്റെ അല്ലെങ്കിൽ സൈസ് അല്ല ഈ മെട്രിക്സിന് അല്ലെ, ഇതിന് രണ്ട് റോയും മൂന്ന് കോളവും ഉണ്ട് അല്ലെ. സമയം ഇതിനെന്താണ്, മൂന്ന് റോയും രണ്ട് കോളവും, ഇതിനെന്താണ്, ആ റോയുടെയും കോളത്തിന്റെ എണ്ണം തുല്യമാണ്. അപ്പൊ അല്ലെ, ഈ ഒരു പ്രോപ്പർട്ടിയില് നമുക്ക് എന്ത് ചെയ്യാം, മെട്രിക്സിന്റെ ഓർഡർ ഡിഫൈൻ ചെയ്യും അല്ലെ. ശ്രദ്ധിക്കുക, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഓർഡർ ഓഫ് എ മെട്രിക്സ്. ശ്രദ്ധിച്ച്, ഓർഡർ ഓഫ് എ മെട്രിക്സ്. എ മെട്രിക്സ് ഹാവിംഗ് എം റോസ് ആൻഡ് എൻ കോളംസ് ഈസ് കോൾഡ് എ മെട്രിക്സ് ഓഫ് ഓർഡർ എം ബൈ എൻ. അതായത് എം റോസും എൻ കോളവുമുള്ള ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയാൻ ഒരു മെട്രിക്സ്, ആ മെട്രിക്സിലെ ഓർഡറിനെ നമുക്ക് എന്തെന്ന് പറയാം, ആ മെട്രിക്സിന്റെ ഓർഡറിനെ നമുക്ക് എന്തെന്ന് പറയാം, എം ബൈ എൻ എന്ന് പറയാം. നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്, എം ഇൻറ്റു എൻ എന്നുള്ളൊരു സിമ്പിളാണ് എഴുതുന്നത്. വായിക്കുന്ന എന്താണ്, റീഡ് ആസ് എം ബൈ എൻ, അങ്ങനെയാണ് നമുക്ക് റീഡ് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഫോർ എക്സാമ്പിൾ, ആ നമ്മൾ മുമ്പേ തൊട്ട് മുമ്പേ മെട്രിക്സിന് എക്സാമ്പിളായിട്ട് മൂന്ന് മെട്രിക്സ് ചെയ്യായിരുന്നു. അതിൽ ആദ്യത്തെ മെട്രിക്സിനകത്ത് നമ്മൾ പറഞ്ഞു രണ്ട് റോയും മൂന്ന് കോളവും ഉള്ളതായിരുന്നു. അതുകൊണ്ട് ആ മെട്രിക്സിന്റെ ഓർഡറിനെ ആദ്യം നമുക്ക് റോയുടെ എണ്ണം എഴുതണം, 2 by 3 അല്ലേ. രണ്ടാമത് പറഞ്ഞ മെട്രിക്സിനെ നമുക്കറിയാം മൂന്ന് റോയും രണ്ട് കോളവുമായിരുന്നു, അപ്പോൾ അതിൻ്റെ ഓർഡർ എന്താണ്, 3 by 2. അതുപോലെ ലാസ്റ്റ് പറഞ്ഞ ആ ഫംഗ്ഷൻസുകളുടെ കോസ് എക്സ്, സൈൻ എക്സ്, മൈനസ് സൈൻ എക്സ്, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞത് എന്താണ്, രണ്ട് റോയും രണ്ട് കോളവും. അപ്പം നമ്മൾ ഫസ്റ്റിൽ എഴുതുന്നത് റോയാണ്, രണ്ടാമത് എഴുതുന്നത് എന്താണ്, കോളം. ഇവിടെ റോയിൻ്റെയും കോളത്തിൻ്റെ എണ്ണം വ്യത്യസ്തമാണ്, ഇവിടെയും വ്യത്യസ്തമാണ്, ഇവിടെ രണ്ടും എന്താണ്, ഈക്വലാണ്. അപ്പം ഇതാണ് ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിളോട് എഴുതാം. ശ്രദ്ധിക്കുക, ഈസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ. എന്താണ് ഓർഡർ, എത്ര റോ ഉണ്ട്? റോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നതാണ് റോസ് അല്ലേ, ഇങ്ങനെയുള്ള ഹൊറിസോണ്ടൽ ലൈൻസിനെയാണ് റോസ് എന്ന് പറയുന്നത്. അപ്പോൾ റോ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈനാണ് റോ, ആർ ഒ ഡബ്ല്യു അല്ലേ. കോളം എന്ന് പറഞ്ഞാൽ എന്താണ്, വെർട്ടിക്കൽ ലൈനാണ് റോ. അപ്പോൾ അങ്ങനെ കോളം താഴുണ്ട്. അപ്പോൾ എത്ര റോ ഉണ്ട്, രണ്ട് റോ ഉണ്ട്. അപ്പോൾ ഓഫ് ഓർഡർ ആദ്യം റോയുടെ എണ്ണം വരും, 2
ബൈ ഇത്ര ത്രീ. അപ്പം ഈ മെട്രിക്സിൻ്റെ ഓർഡർ ആ നമുക്ക് എന്താന്ന് പറയാം, സിമ്പിളായിട്ട് ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താന്ന് പറയാം, ടു ബൈ ത്രീ അല്ലേ. അപ്പോൾ ഇതാണ് ഒരു മെട്രിക്സിൻ്റെ ഓർഡർ. അപ്പോൾ ഇത് നമ്മൾ മെട്രിക്സ് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ മെട്രിക്സ് എന്താണ്? അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് ആണ്. അപ്പോൾ മെട്രിക്സിൻ്റെ ഓർഡർ പറയാൻ നിങ്ങൾക്ക് അറിയാം. ആ മെട്രിക്സിൽ എത്ര റോ ഉണ്ടെന്ന് നോക്കുക, എത്ര കോളം ഉണ്ടെന്ന് നോക്കുക. ആദ്യം റോ പറയുക, ബൈ എന്ത് പറയുക, കോളം പറയുക. പറഞ്ഞ് മനസ്സിലായാലും നമ്മൾ മെട്രിക്സിനെ നെയിം ചെയ്യുന്നത് ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ശ്രദ്ധിച്ച് എ ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് കോസ് എക്സ് സൈൻ എക്സ് ഫൈവ് ത്രീ കോസ് എക്സ് എക്സ് സ്ക്വയർ. ത്രീ കോസ് എക്സ് എക്സ് സ്ക്വയർ ത്രീ ഫോർ സീറോ ഈസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ. എത്ര റോ ഉണ്ട്? ത്രീ. എത്ര കോളം ഉണ്ട്? ത്രീ. അപ്പോൾ ഈസ് ഓഫ് ഓർഡർ ത്രീ ബൈ ത്രീ. ഇത് വായിക്കുന്നത് ത്രീ ബൈ ത്രീ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ജനറൽ ഫോം ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ ജനറൽ ഫോമിനെ പറ്റിയാണ്. അപ്പോൾ ജനറൽ ഫോം ഓഫ് ആൻ എം ബൈ എൻ മെട്രിക്സ്. ശ്രദ്ധിക്കാം, എ ഈക്വൽ മെട്രിക്സ്. നമ്മൾ പറഞ്ഞ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് മെട്രിക്സിനെ നമ്മൾ നെയിം ചെയ്യും. എക്വൽ മെട്രിക്സ്. ഇപ്പം എം റോ വേണം, എന്ന് കോളം വേണം. ഇപ്പോൾ റോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനാണ് റോ എന്ന് പറയുന്നത്. ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനാണ് കോളം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എം ബൈ എൻ മെട്രിക്സ് ആണ്. അപ്പോൾ എത്ര റോ വേണം? എം റോ വേണം. എത്ര കോളം വേണം? എന്ന് കോളം വേണം അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതുന്നത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻ്റ് ആണ് നമ്മളിവിടെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ജനറൽ ആയിട്ട് നമ്മൾ ആ എലമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എ വൺ വൺ. സോ ദിസ് വൺ ഇൻഡിക്കേറ്റ് ദിസ് എലമെൻറ്റ് ബിലോങ്സ് ടു ദി ഫസ്റ്റ് റോ ആൻഡ് ദിസ് വൺ ഇൻഡിക്കേറ്റ് ദാറ്റ് ദിസ് എലമെൻറ്റ് ബിലോങ്സ് ടു ദി ഫസ്റ്റ് റോ. അപ്പോൾ എ വൺ വൺ, ദാറ്റ്സ് എ മീനിങ് ഓഫ് എ വൺ. നെക്സ്റ്റ് എലമെൻ്റ് ഈസ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻ്റ്. അപ്പോൾ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെൻ്റ്. അപ്പോൾ നമുക്കത് എ വൺ ടു എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പോയാൽ അടുത്ത് നിങ്ങൾക്കറിയാം എ വൺ ത്രീ ആണ് അല്ലേ, ഫസ്റ്റ് റോയിലെ മൂന്നാമത്തെ കോളത്തിലായിരുന്നു. ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര കോളമുണ്ട്? എന്ന് കോളമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് എൻട്രി എന്തായിരിക്കും? ഫസ്റ്റ് റോയിലെ എൻഡ് കോളത്തിലായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യും. അതേപോലെ നമുക്കറിയാം സെക്കൻഡ് റോ എ ഫസ്റ്റ് കോളം. അപ്പോൾ എ ടു വൺ. അപ്പോൾ ഈ എലമെൻ്റ് എന്താണ്? എ ടു ടു. ഇതെന്താണ്? എ ടു ത്രീ എക്സെട്ര എക്സെട്ര. ഇങ്ങനെ വന്നാൽ നിങ്ങൾക്കറിയാം എ ടു എൻ. നിങ്ങൾക്കറിയാം ഇങ്ങനെ എത്ര റോസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എം റോസ് ഉണ്ട്. അപ്പം നമുക്കിവിടെ തുടങ്ങുന്നത് എന്താണ്? എ എം വൺ. അപ്പോൾ ദിസ് വൺ ഇൻഡിക്കേറ്റ് ദ ഫസ്റ്റ് എൻട്രി ഇൻഡിക്കേറ്റ് ദ റോസ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് റോ, ദിസ് ഇസ് ദ സെക്കൻഡ് റോ ആൻഡ് ദിസ് ഈസ് ദ എൻത് റോ. നമുക്കിവിടെ വേണ്ടത് എം റോ ആണ്. സോ എ എം വൺ. അടുത്ത് എന്തായിരിക്കും? എ എം ടു, എ എം ത്രീ എക്സെട്ര എക്സെട്ര എക്സെട്ര. എ എം ദ റോ കോളം ഈസ് എൻ, ദിസ് ഈസ് എ എം. സോ എ എ എം എൻ ആണ് ഇവിടുത്തെ ലാസ്റ്റ് എൻട്രി അല്ലേ. സോ ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഒരു എന്താണ് എം ബൈ എൻ മെട്രിക്സിൻ്റെ ജനറൽ ഫോം. അപ്പോൾ ഇങ്ങനെ ജനറൽ ഫോം പറയുമ്പോൾ നമുക്കിവിടെ ഒരു ഐത്ത് റോ കൺസിഡർ ചെയ്യാം. ദിസ് ഈസ് ദ ഫസ്റ്റ് റോ, ജനറലായിട്ടുള്ള റോ അല്ലേ. എന്താണ് ഐ വൺ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, അങ്ങനെ അങ്ങനെ പോയിട്ട് ഒരു ഐത്ത് റോ. അപ്പോൾ അതങ്ങനെ തുടങ്ങാം എ ഐ വൺ. അപ്പോൾ അടുത്ത എൻട്രി എന്തായിരിക്കും? എ ഐ ടു. ഈ എൻട്രി എന്തായിരിക്കും? എ ഐ ത്രീ എക്സെട്ര എക്സെട്ര എക്സെട്ര. ഈ റോയിലെ ലാസ്റ്റ് എൻട്രി എ ഐ എൻ. പറഞ്ഞ കാര്യം മനസ്സിലായാലും ഇനി നമുക്കതുപോലെ ഇവിടെ നമ്മളൊരു ജനറലായിട്ടുള്ള റോ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ നമ്മളിവിടെ ഒരു ജനറലായിട്ടൊരു കോളം ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് ഫസ്റ്റ് കോളം, ഇതെന്താണ് സെക്കൻഡ് കോളം. സെക്കൻഡ് എൻട്രിയാണ് കോളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതെന്താണ്? തേർഡ് കോളം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ജേത്ത് കോളം അല്ലേ. പക്ഷേ ഇത് ഏത് റോയിലാണ്? ഫസ്റ്റ് റോയിലാണ്. അപ്പോൾ ഈ എൻട്രി എന്തായിരിക്കും? എ വൺ ജെ. അപ്പോൾ ഇവിടുത്തെ എൻട്രി എന്തായിരിക്കും? ഇവിടുത്തെ റോ രണ്ടാണ്, പക്ഷേ കോളം ജേത്താണ് അല്ലേ. ഇവിടുത്തെ ആ റോ എന്താണ്? ഐത്ത് റോ ആണ്. ആ കോളം എന്താണ്? ജേത്താണ്. ശരിയാണ്. അപ്പോൾ ഇത് എ ഐ ജെ അല്ലേ. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ റോ എം ആണ്, ആ കോളം എന്താണ്? ജെ ആണ്. എ എം ജെ എക്സ്. ഇതെല്ലാം ഇങ്ങനെ എക്സ്. ഓക്കെ, ശ്രദ്ധിച്ചേ. അപ്പോൾ ഈ ഒരു എലമെൻറ്റിൻ്റെ പൊസിഷൻ നിങ്ങൾ കണ്ടോ? എ ഐ ജെ അല്ലേ. ഈ എ ഐ ജെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്?
this element belongs to the ith row, general row, and general column jth. So this aij, but ഇത് എന്താണ്? ഒരു m by n matrix ആണ്. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഈ ഈ മാട്രിക്സിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? എത്ര എലമെന്റ്സ് ഉണ്ട്? ഇത് n എലമെന്റ്സ് ഉണ്ട്. ഇങ്ങോട്ട് എത്ര എലമെന്റ് ഉണ്ട്? m എലമെന്റ്. അപ്പോൾ ആകെ എത്ര എലമെന്റ് കാണും? വാട്സ് ദ ജെ? ഇവിടെ എന്താണ്? 1 2 3 4 5 0. എത്ര എൻട്രീസ് ഉണ്ട്? എത്ര റോ ഉണ്ട്? രണ്ട് റോ ഉണ്ട്. എത്ര കോളം ഉണ്ട്? മൂന്ന്. അപ്പോൾ 2 ഗുണം 3 എത്ര എലമെന്റ്സ് ഉണ്ട് ഇതിനകത്ത്? 6 എലമെന്റ് ഉണ്ട്. സോ so this general matrix contains mn distinct elements. എത്ര എലമെന്റ്സുകൾ ഉണ്ട് ഇവിടെ? mn എലമെന്റ്സ് ഉണ്ട്. mn എൻട്രീസ് ഈ മാട്രിക്സിൽ ഉണ്ട്. അതിലെ ജനറൽ എലമെന്റ് ആണ് aij. സോ നമുക്കറിയാം ഇവിടുത്തെ aij എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? aij is the ijth element. അപ്പോൾ ijth എലമെന്റ് ആണ് aij. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദിസ് ഈസ് ദ ജനറൽ ഫോം ഓഫ് എ എന്താണ് എം ബൈ എൻ മാട്രിക്സ്. അപ്പോൾ ഇനിയും നമുക്ക് പഠിക്കുമ്പോൾ ഈ ഒരു കാര്യമാണ് അറിയേണ്ടത്. ഒരു മെട്രിക്സിനെ പറ്റി നമുക്ക് ഫുള്ളായിട്ടൊരു പിക്ചർ ലഭിക്കാൻ ആ മെട്രിക്സിൻ്റെ സൈസ് അറിയണം, എന്ന് പറയാൻ മെട്രിക്സിൻ്റെ ഓർഡർ അറിയണം, പിന്നെ അതിൻ്റെ എന്തുകൂടെ അറിഞ്ഞാൽ മതി, ഐ ജെ തെലമെൻറ്റോട് അറിഞ്ഞാൽ മതി. ഐ ജെ തെലമെൻറ്റ് ഏതാണെങ്കിലും നമുക്ക് ആ മെട്രിക്സിൻ്റെ ഓർഡറും അറിയാമെങ്കിൽ ആ മെട്രിക്സ് എന്ത് ചെയ്യാം? കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ സെക്ഷനിലുള്ള പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. കൺസ്ട്രക്ട് എ 3/2 മെട്രിക്സ് ഹൂസ് ഐ ജെ തെലമെൻറ്റ് ഈസ് എ ഐ ജെ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ നമുക്ക് ഏത് സൈസിലുള്ള അല്ലെങ്കിൽ ഏത് ഓർഡറിലുള്ള മെട്രിക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്? 3/2. നിങ്ങൾക്കറിയാം 3/2 സൈസിലുള്ള മെട്രിക്സിൽ എത്ര എലമെന്റ്സ് കാണും? 3 × 2 6 എലമെന്റ്സ് കാണും ആ മെട്രിക്സിൽ. അതിന്റെ സൈസാ പറഞ്ഞിരിക്കുന്നത് 3/2. അതിന്റെ ഐ ജെ എലമെന്റും പറഞ്ഞിട്ടുണ്ട് ഐ പ്ലസ് ജെ ദ ഹോൾ സ്ക്വയർ. ഐ ജെ എലമെന്റ് എ ഐ ജെ ആണ്, ഐ പ്ലസ് ജെ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മെട്രിക്സിനെ പറ്റി നമുക്ക് ഫുള്ളായിട്ടൊരു പിക്ചർ ലഭിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. മെട്രിക്സിന്റെ സൈസ് ആവശ്യമാണ്, പിന്നെന്താണ് ഐ ജെത്ത് എലമെന്റ് ആവശ്യമാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിലെ എ പി ജി പി ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾക്കറിയാം ഒരു എ പിയെ പറ്റി ഫുൾ പിക്ചറൈസ് ചെയ്യാൻ ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസും അറിഞ്ഞാൽ മതി. അതുപോലെ ഒരു ജി പിയെ പറ്റി ഫുൾ പിക്ചറൈസ് ചെയ്യാൻ എന്തറിഞ്ഞാൽ മതി? ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും അറിഞ്ഞാൽ മതി. അതുപോലെ ഒരു മെട്രിക്സിനെ പറ്റി ഫുള്ളായിട്ടുള്ള ഒരു പിക്ചർ ലഭിക്കാൻ നമുക്ക് എന്തൊക്കെ അറിഞ്ഞാൽ മതി? ആ മെട്രിക്സിൻ്റെ സൈസ് അഥവാ ആ മെട്രിക്സിൻ്റെ ഓർഡർ, പിന്നെ എന്താ അറിയേണ്ടത്? അതിൻ്റെ ഐ ജെത്ത്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കാം. നമുക്കറിയാം ഗിവൺ ഇങ്ങനെയായിരിക്കും ആൻസർ ചെയ്യേണ്ടത്. എ ഐ ജെ തന്നിരിക്കുന്ന ഡെഫിനിഷൻ എഴുതുക. അത് ഏതാണോ ഡെഫിനിഷൻ അത് എഴുതുക. ഇപ്പം തന്നിരിക്കുന്ന ഐ പ്ലസ് ജെ ഹോൾ സ്ക്വയറാണ്. ചിലപ്പോൾ തരുന്നത് ഐ മൈനസ് ജെ എന്നായിരിക്കാം, അല്ലെങ്കിൽ ഐ മൈനസ് ജെ ഹോൾ സ്ക്വയർ എന്നായിരിക്കാം, അല്ലെങ്കിൽ ഐ മൈനസ് ജെ ഹോൾ സ്ക്വയർ ബൈ 2 ആയിരിക്കാം. അതനുസരിച്ച് ഓരോ എലമെൻറ്റുകളും വ്യത്യസ്തപ്പെടും അല്ലേ. നമുക്കറിയാം എ, നമുക്കറിയാം മെട്രിക്സിനെ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു എ ഐ ജെ മെട്രിക്സ്. നമുക്ക് ഇവിടെ നിന്ന് അറിയാം 3/2 ഓർഡറുള്ള മെട്രിക്സ് ആകട്ടെ എന്ന് പറഞ്ഞാൽ 3 റോയും 2 കോളവുമുള്ള മെട്രിക്സ് ആകട്ടെ അല്ലേ. അപ്പോൾ 2 കോളം മതി. അപ്പോൾ നമുക്ക് വേണ്ടത് A11 ജനറലായിട്ട് ഞാൻ എഴുതുകയാണ്. പിന്നെ എന്താ വരുന്നത്? A12 രണ്ട് കോളം മതി. ഇനി കോളം വേണ്ട, റോയാണ് 3 എണ്ണം വേണ്ടത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ്? A21 A22 A31 A32 ഈ മെട്രിക്സ് ആണ്. ഇതാണ് ജനറൽ മെട്രിക്സ്. ഈ മെട്രിക്സ് ആണ് നമുക്ക് കൺസെപ്റ്റ് ചെയ്യേണ്ടത്. ഈ വലുപ്പത്തിലുള്ള മെട്രിക്സ് ആണ് നമുക്ക് കൺസെപ്റ്റ് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇനിയാണ് നമ്മൾ ഡെഫിനേഷൻ കൊടുക്കുന്നത് അല്ലേ. നിങ്ങൾക്കറിയാം എ ഐ ജെ ആണ് ഐ പ്ലസ് ജെ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ A11 എന്തായിരിക്കും ഡെഫിനിഷൻ അനുസരിച്ച്? 1+1 ദ ഹോൾ സ്ക്വയർ. ക്ലിയർ ആയല്ലോ. അപ്പോൾ A12 എന്തായിരിക്കും? ഐ എൻട്രീസ് ആഡ് ചെയ്യുക, ഐയും ജെയുടെ ആഡ് ചെയ്യുക. അപ്പോൾ 1 × 2 ആഡ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. അടുത്ത എന്തായിരിക്കും? 2 × 1 ആഡ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. ക്ലിയർ ആയല്ലോ. അടുത്ത എന്താണ്? 2 × 2 ആഡ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. അല്ല, അടുത്ത എന്തായിരിക്കും? 3 × 1 ആഡ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. ആ ഡെഫിനിഷൻ അനുസരിച്ച് അത് മാറും അല്ലേ. എന്താണത്? 3 × 2 ആഡ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. സോ ദിസ് ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1+1. നിങ്ങൾക്കറിയാം 2 സ്ക്വയർ എന്താണ്? 4. എന്താണ്? 3 സ്ക്വയർ 9. അടുത്തെന്താണ്? 2+1 അഗെയിൻ 3 സ്ക്വയർ 9. അടുത്തെന്താണ്? 4 സ്ക്വയർ 16. അടുത്തെന്താണ്? 4 സ്ക്വയർ 16. അടുത്തെന്താണ്? 5 സ്ക്വയർ 20 അല്ലേ. അതാ പറഞ്ഞത് നമുക്ക് 6 എലമെന്റ്സ് ഉള്ള ഒരു മെട്രിക്സ് കിട്ടും,
അതിൻ്റെ ഓർഡർ 3/2 ആയതുകൊണ്ട് മൂന്ന് റോയും അതിനകത്ത് കാണും, പിന്നെന്താണ് രണ്ട് കോളും കാണും. ക്ലിയർ ആയാലും അപ്പോൾ ഇങ്ങനെ പല ഡെഫിനിഷൻ തരാം ഐ ജെ തരാൻ വേണ്ടി, എന്നിട്ട് മെട്രിക്സ് കൺസെപ്റ്റ് ചെയ്യാൻ ചോദിക്കാം, പല ഓർഡറിൽ ചോദിക്കാം. അതനുസരിച്ച് നിങ്ങളിങ്ങനെ ജനറൽ ഐഡിയായിട്ട് പോകണം. ഇങ്ങനെ എഴുതി പോയാൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും നിങ്ങൾ സ്കോർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് സ്കോർ ചെയ്യുമ്പോഴോ ഡിവൈഡ് ചെയ്യുമ്പോഴോ ഒക്കെ തെറ്റുപറ്റിയാൽ ഈ എഴുതിയതിനുള്ള മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച്, കൺസിഡർ ദി ഫോളോയിങ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ നമ്പർ ഓഫ് മെൻ ആൻഡ് വുമൺ വർക്കേഴ്സ് ഇൻ 3 ഫാക്ടറീസ് 1, 2, 3. മെൻ വർക്കേഴ്സ്, വുമൺ വർക്കേഴ്സ്. ഫാക്ടറി വണ്ണിലെ മെൻ വർക്കേഴ്സിനുണ്ടാകും 20, വുമൺ വർക്കേഴ്സിനുണ്ടാകും 25. അതുപോലെ ഫാക്ടറി 2 25, 31 തന്നിട്ടുണ്ട്. ഫാക്ടറി 3 27, 26 എന്ന് പറഞ്ഞിട്ടുണ്ട്. റെപ്രസെൻറ്റ് ദി അബവ് ഇൻഫർമേഷൻ ഇൻ ദി ഫോം ഓഫ് എ 3/2 മെട്രിക്സ്. 3/2 മെട്രിക്സിൻ്റെ ഫോമിൽ ഈ ഇൻഫർമേഷനെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എഇക്കറ്റ് മെട്രിക്സ് ഒരു പേര് വിളിച്ച് എഇക്കറ്റ് ഓ ബിഇക്കറ്റ് മെട്രിക്സ് അല്ലേ. അങ്ങനെയാണ് 3/2 മെട്രിക്സിൻ്റെ ഫോമിൽ എഴുതുന്നത്. നമുക്ക് ഇതിൻ്റെ റോ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഫാക്ടറികളുടെ എണ്ണവും, കോളം എന്ന് പറഞ്ഞാൽ എന്താണ് മെൻ വർക്കേഴ്സിൻ്റെയും വുമൺ വർക്കേഴ്സിൻ്റെ എണ്ണവും. അപ്പോൾ ഫസ്റ്റ് ഫാക്ടറിൽ എന്താണ് 20, മൂന്ന് വർക്കേഴ്സിൻ്റെ എന്താണ് 25. അപ്പോൾ നമ്മൾ റോ ആയിട്ട് എടുക്കുന്ന ഫാക്ടറിയും പിന്നെ കോളമായിട്ട് എടുത്തിരിക്കുന്ന എന്താണ് വുമൺ വർക്കേഴ്സിൻ്റെ എണ്ണവും, പിന്നെന്താണ് അല്ലെങ്കിൽ മെൻ വർക്കേഴ്സിൻ്റെയും വുമൺ വർക്കേഴ്സിൻ്റെയും എണ്ണം. അപ്പോൾ എത്ര 25 and 30. അപ്പോൾ എന്താണ് 27, 26. സോ ദിസ് ഈസ് ദ മാട്രിക്സ്, ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ. ഈ ഫോർമാറ്റിന് മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ മെട്രിക്സിലെ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെൻ്റ് അതായത് ഈ 26 എന്ത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യും? അല്ലേ, ദിസ് 26 ഇൻഡിക്കേറ്റ് ദാറ്റ് ദ നമ്പർ ഓഫ് വുമൺ വർക്കേഴ്സ് ഇൻ ഫാക്ടറി 3. അല്ലേ, തേർഡ് ഫാക്ടറിയിലെ എന്താണ് വുമൺ വർക്കേഴ്സിൻ്റെ എണ്ണത്തെയാണ് 26 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 31 എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? 31 ഈസ് ദ നമ്പർ ഓഫ് വുമൺ വർക്കേഴ്സ് ഇൻ ഫാക്ടറി 2. അതുപോലെ 25 എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് മെൻ വർക്കേഴ്സ് ഇൻ ഫാക്ടറി 2. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇഫ് എ മെട്രിക്സ് ഹാസ് 8 എലമെന്റ്സ്, വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്? അപ്പോൾ 8 എലമെന്റ്സ് ഉള്ള ഒരു മെട്രിക്സിൻ്റെ പോസിബിൾ ആയിട്ടുള്ള ഓർഡേഴ്സ് എന്താണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതായത് നമ്മൾ പറഞ്ഞതാണ് എന്താണ് ആൻ M/N മെട്രിക്സ് അല്ലേ. M/N മെട്രിക്സ് കൺസിസ്റ്റ് ഓഫ് MN എലമെന്റ്സ്. ഈ ഫാക്ട് നമുക്കറിയാം, MN എലമെന്റ്സ് ഉള്ള ഒരു മെട്രിക്സിലെ ഓർഡർ എന്ന് പറഞ്ഞാൽ M/N, അഥവാ M/N ഓർഡറുള്ള ഒരു മെട്രിക്സിനകത്ത് MN എലമെന്റ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നമുക്കുള്ള മെട്രിക്സിൽ എത്ര എലമെന്റ് ഉണ്ട്? 8 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ പോസിബിൾ ഓർഡർ എന്നാണ് നമുക്ക് നോക്കുന്നത്. നിങ്ങൾക്കറിയാം 8 ഫാക്ടറായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? 8 ഉം 1 ഉണ്ട് അല്ലേ. പിന്നെന്താണ്? 2, 4 ഫാക്ടറാണ് അല്ലേ. ഇപ്പോൾ 2, 4 ഫാക്ടറാണ് അല്ലേ. പിന്നെന്താണ് 8 ഫാക്ടറായിട്ട് വരുന്നത്? വേറെ ഒന്നും വരുത്തി അല്ലേ. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ പോസിബിൾ ഓർഡർ എങ്ങനെയായിരിക്കാം? ഒന്നെങ്കിൽ 1 × 8, ഒരു റോയും 8 കോളവും നോക്കാം. അല്ലെങ്കിൽ വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ്? 8 റോയും 1 കോളവും ആകാം. അതുപോലെ എന്താണ്? 4 റോയും 2 കോളവും ആകാം. അതുപോലെ എന്താണ്? ആൻഡ് മറ്റൊരെണ്ണം 2 റോയും 4 കോളവും. സോ ദീസ് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഓഫ് എ മെട്രിക്സ് ഹാസ് 8 എലമെന്റ്സ് അല്ലേ. 8 എലമെന്റ്സ് ഉള്ള മെട്രിക്സിന്റെ പോസിബിൾ ഓർഡേഴ്സ്. അപ്പോൾ പോസിബിൾ ഓർഡേഴ്സ് ആർ ഇതൊക്കെയാണ്: 1/8, 8/1, 4/2 എന്നാണ്, 2/4. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് മെട്രിക്സസ്. അല്ലേ, നമ്മൾ മെട്രിക്സിൻ്റെ ടൈപ്സിനെ പറ്റി പഠിക്കുക. അപ്പോൾ എന്ത് ബേസ് ചെയ്താണ് മെട്രിക്സിനെ ടൈപ്സ് ആക്കുന്നത് ചോദിച്ചാൽ, മെട്രിക്സിൻ്റെ ഓർഡർ അനുസരിച്ച് നമുക്ക് മെട്രിക്സിനെ പലതരം ടൈപ്പായിട്ട് ഡിഫൈൻ ചെയ്യും. അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പഠിക്കാൻ പോകുന്നത് കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോളം മാത്രമുള്ള മെട്രിക്സിനെ കോളം മെട്രിക്സ് എന്ന് വിളിക്കും അല്ലേ.
If a matrix has only one column, then that matrix is said to be a quadrant. Okay, that matrix is said to be column matrix if it has only one column. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെയും വേണമെങ്കിൽ പറയാം, ഒരു കോളമുള്ള ഓർ എനി നമ്മൾ മെട്രിക്സിൻ്റെ ജനറൽ ഫോം പറഞ്ഞത് എം ബൈ എൻ ആണ്. അപ്പോൾ ഓർ എനി എം ബൈ വൺ ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ മതി. അതായത് എം റോ എത്തും ആയിക്കോട്ടെ, ഒരു കോളം ഉണ്ടാവും. അപ്പോൾ തന്നെയാണ് ഈ പറഞ്ഞു വെച്ചത് എനി എം ബൈ വൺ മെട്രിക്സ് മെട്രിക്സ് ഈസ് എ കോളം മെട്രിക്സ്. ഇല്ല അങ്ങനെ പറയാം. കോളം മെട്രിക്സിൻ്റെ എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിൾ ശ്രദ്ധിച്ച്, കോളം മെട്രിക്സിൻ്റെ എക്സാമ്പിൾ എന്താണ്? ഏതെങ്കിലും കോളം മെട്രിക്സ് ഒറ്റ കോളം ഉണ്ടായത് റോ സെന്തുവാകും ഫോർ മൈനസ് ടു ത്രീ സെവൻ അല്ലേ. ദിസ് മെട്രിക്സ് ഹാസ് ഇതിൻ്റെ ഓർഡർ എന്താണ്? ഇതിൻ്റെ ഓർഡർ നമ്മൾ പറഞ്ഞാൽ ഫോർ ബൈ വൺ എന്ന് വരും. നാല് റോ ഉണ്ട് പക്ഷേ ഒരു കോളം, അതുകൊണ്ടാണ് ഇതിനെ എന്ന് വിളിക്കുന്നത് കോളം മെട്രിക്സ്. അതേപോലെ നമുക്ക് അടുത്തത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എന്താണ്? റോ മെട്രിക്സ്. എന്താണ് റോ മെട്രിക്സ്? സെക്കൻഡ് വൺ റോ മെട്രിക്സ്. ഇപ്പം എന്താണ് ഒരു റോ മാത്രമുള്ള മെട്രിക്സ് എന്ന് വിളിക്കാം? റോ മെട്രിക്സ് എന്ന് വിളിക്കാം. അപ്പം നമുക്ക് മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി റോ മെട്രിക്സ് എന്താണ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി വൺ അതിനെന്തേ കാണാവുള്ളൂ? ഒരു റോയെ കാണാവുള്ളൂ. അതായത് എനി എന്താണ് റോയുടെ എണ്ണം ഒന്നായിരിക്കും, കോളം എൻ എണ്ണമാകും. അതായത് ഒന്നാകാം, രണ്ടാകാം, മൂന്നാകാം, നാലാകാം. ഈസ് എ എന്താണ് റോ മെട്രിക്സ്. അതാണ് റോ മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ അല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി റോ മെട്രിക്സ് എന്താണ്, കോളം മെട്രിക്സ് എന്താണ് അല്ലേ. ഒരു എക്സാമ്പിൾ പറയാം, ബി ഇക്വൽ മെട്രിക്സ് ഒറ്റ റോയെ കാണാവുള്ളൂ, കോളത്തിൻ്റെ എണ്ണം എന്തു ആകാം അല്ലേ? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് സീറോ അല്ലേ. ഇതെന്താണ് ഈ മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണ്? ഇതിൻ്റെ ഓർഡർ വൺ ബൈ ത്രീ ആണ് അല്ലേ. റോയുടെ എണ്ണം വൺ ആണ്, കോളത്തിൻ്റെ എണ്ണം മൂന്നാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ റോ ഉള്ളതുകൊണ്ട് ഇതിനെ എന്തെന്ന് വിളിക്കാം? റോ മെട്രിക്സ് എന്ന് വിളിക്കാം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സ്ക്വയർ മെട്രിക്സ്. ശ്രദ്ധിക്കുക, നിങ്ങൾക്കറിയാം സ്ക്വയർ എന്ന് പറഞ്ഞാൽ നീളവും മീതിയും സെയിം ആണ്. ഇവിടെ ഇപ്പം നമുക്ക് അതിന് വേണ്ടി പറയേണ്ടത് റോയും കോളത്തിൻ്റെ എണ്ണം എന്താണ്? സെയിം ആണ്. അപ്പോൾ റോയും കോളത്തിൻ്റെ എണ്ണം സെയിം ആയ മെട്രിക്സ് എന്തെന്ന് വിളിക്കാം? സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കാം. നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എഴുതാം. മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി സ്ക്വയർ മെട്രിക്സ് ഇഫ് ഇറ്റ്സ് റോസ് ആൻഡ് കോളംസ് ആർ ഈക്വൽ അല്ലേ. ഇൻ വിച്ച് ദ നമ്പർ ഓഫ് റോസ് ആർ ഈക്വൽ ടു ദി നമ്പർ ഓഫ് കോളംസ് ഈസ് സെറ്റ് ടു ബി എ സ്ക്വയർ മെട്രിക്സ്. ഓർ നമുക്ക് ഇങ്ങനെ പറയാം, എം ബൈ എൻ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി സ്ക്വയർ മെട്രിക്സ് ഇഫ് എം ഈക്വൽ ടു എൻ. എം എൻ റോസിൻ്റെ എണ്ണോ കോളത്തിൻ്റെ എണ്ണോ ഈക്വലായാലും നമുക്ക് എന്ന് വിളിക്കാൻ സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ ശ്രദ്ധിച്ച് എ ഈക്വൽ ടു മെട്രിക്സ് നമുക്കറിയാം ഒരു ടു ബൈ ടു അല്ലേ, ടു ത്രീ ഫോർ സെവൻ അല്ലേ. നമുക്ക് എന്താന്ന് പറയാം, ദിസ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ. നമ്മൾ പറയാൻ ശ്രദ്ധിക്കുക, ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ. ഓർഡർ പറഞ്ഞേ ഓഫ് ഓർഡർ ടു ബൈ ടു. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ ടു അല്ലേ. ഈസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ ടു ബൈ ടു എന്ന് പറയാം. അപ്പം നമ്മൾ ഇതിൻ്റെ ഓർഡർ പറയുമ്പോൾ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ ടു എന്ന് പറഞ്ഞാൽ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് സ്പെസിഫിക്കാൻ ടു ദിസ് ഈസ് എ ഇതാണ് സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ ത്രീ ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സ്. ഇവിടെ ശ്രദ്ധിച്ച് സ്ക്വയർ മെട്രിക്സിനെ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് നോക്കി, റോസും കോളംസും ഈക്വൽ ആണെങ്കിൽ ഇങ്ങനെ ഒരു അല്ലേ. ഈ ഇതാണ് നമുക്ക് ഇതിനെയാണ് ഡയഗ്രം, ഇങ്ങനൊരു ഡയഗ്രം ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ശരിക്കും മെയിൻ ഡയഗ്രം എന്ന് പറയുന്നത് അഥവാ ഡയഗ്രം. ഇതെന്താണോ ഡയഗ്രം അല്ലേ. അപ്പോൾ ഈ മെട്രിക്സിൽ ദ എലമെന്റ്സ് അല്ലേ, അപ്പോൾ നമ്മൾ എനിക്ക് നോട്ടായിട്ട് ഒന്ന് എഴുതാവുന്നതാണ് അല്ലേ. ഇതാണ് ദ എലമെന്റ്സ്, ഇതാണ് ത്രീ
0 and 5 constitute its diagonal. And our diagonal is 3a, 0a, 5. That is our diagonal elements. അതേപോലെ എ മാട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് ആണ് എന്ന് പറയുന്നത് 2 7. അതുപോലെ നിങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച ജനറൽ ആയിട്ട് നമ്മൾ പഠിച്ച എ ഇക്വൽ മാട്രിക്സ് എ ഐ ജെ അല്ലേ, ഇതിന്റെ ഓർഡർ എം ബൈ എൻ ആണെന്ന് ഇരിക്കട്ടെ, എം ബൈ ഇതിന്റെ ഓർഡർ എൻ ആണെന്ന് ഇരിക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച എക്സാമ്പിൾ എ ഇക്വൽ മാട്രിക്സ് എ ഐ ജെ ഈസ് എ സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ എൻ ആണെന്നിരിക്കും. ഓർഡർ എൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഈസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ എൻ ബൈ എൻ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ മെട്രിക്സിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? എൻ സ്ക്വയർ എലമെന്റുകൾ. അപ്പോൾ ഈ മെട്രിക്സിന്റെ നിങ്ങൾക്ക് ഈ മെട്രിക്സിന്റെ ഫസ്റ്റ് എലമെന്റ് ഏതാ? എ വൺ. സെക്കൻഡ് എലമെന്റ് എ വൺ, അങ്ങനെ എ വൺ. അതേപോലെ ലാസ്റ്റ് റോയും തുടങ്ങുന്നത് എ എൻ വൺ, അങ്ങനെ എ എൻ. അപ്പോൾ ഇതിന്റെ ഡയഗണലായിട്ട് വരുന്ന എലമെന്റുകൾ ഏതായിരിക്കും ഈ മെട്രിക്സിന്റെ? ഈ മെട്രിക്സിന്റെ ഡയഗണലായിട്ട് നമുക്ക് എ വൺ വൺ വരും, എ ടു ടു വരും, എ ത്രീ ത്രീ വരും, അങ്ങനെ എന്താണ് എ എൻ എൻ്റെ മനസ്സിലായി. അപ്പോൾ ഇത്രയും എലമെൻ്റ് ഈ എൻ എലമെൻസ് ആണ് ആ മെട്രിക്സിൻ്റെ എന്ത് ചെയ്യുന്നത്? ആ എൻ എലമെൻസ് തന്നെ ഡയഗണൽ കാണുന്നെങ്കിൽ ത്രീ ബൈ ത്രീ മെട്രിക്സിന് ത്രീ എലമെൻസ് ഉണ്ട്, ടു ബൈ ടു മെട്രിക്സിന് ടു എലമെൻസ് ഉണ്ട്. അപ്പോൾ ഈ എൻ എലമെൻസ് ആയിരിക്കും ഈ ജനറലായിട്ടുള്ള എ ഐ കെ ടു എ ഐ ജെ എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എന്നിൻ്റെ മെയിൻ ഡയഗണലിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അടുത്ത ടൈപ്പ് ശ്രദ്ധിച്ച ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡയഗണൽ അല്ലാത്ത എല്ലാ എലമെൻറ്റുകളും എന്ന് പറഞ്ഞാൽ നോൺ ഡയഗണൽ ആയിട്ടുള്ള എലമെൻറ്റുകളെല്ലാം സീറോ ആയാൽ ആ മെട്രിക്സ് എന്തെന്ന് വിളിക്കാം? ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കാം. അപ്പോൾ അതാണ് ഡയഗണൽ മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ. മെയിൻ ഡയഗണലുകൾ സീറോ ആകാം, സീറോ ആകാതിരിക്കും, അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. നോൺ ഡയഗണൽ ആയിട്ടുള്ള എലമെൻറ്റ് അതെല്ലാം എന്താണെങ്കിൽ സീറോ ആയി കഴിഞ്ഞാൽ ആ മെട്രിക്സ് എന്തെന്ന് വിളിക്കാം? ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കാം. സ്ക്വയർ മെട്രിക്സ് എ ഐ ക്യൂ മെട്രിക്സ് എ ഐ ജെ ഓഫ് ഓർഡർ എം ബൈ എം ഓഫ് ഓർഡർ എം ബൈ എം. സ്ക്വയർ മെട്രിക്സ് ആകുമ്പോൾ ശ്രദ്ധിച്ച ഡെഫിനിഷൻ, സ്ക്വയർ മെട്രിക്സ് എ ഐക്യൂ മെട്രിക്സ് എ ഐ ജെ ഓഫ് ഓർഡർ എം ബൈ എം ഈസ് സെറ്റ് ടു ബി ഡയഗണൽ മെട്രിക്സ് ഇഫ് ഓൾ ഇറ്റ്സ് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ സീറോ. നോൺ ഡയഗണൽ ആയിട്ടുള്ള എലമെൻറ്റുകളെല്ലാം സീറോ ആയിരിക്കണം. അല്ലെങ്കിൽ ഇത് വേറെ രീതിയിൽ പറയാം, ചിലപ്പോൾ ഡയഗണൽ മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ആ ഡെഫിനിഷൻ ശ്രദ്ധിക്കാം, ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സിൽ ഇങ്ങനെ തന്നിട്ട് ഇത് ഏത് തരം മെട്രിക്സ് ആണെന്ന് ചോദിക്കാം. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ ശ്രദ്ധിക്കുക? എ സ്ക്വയർ മെട്രിക്സ് എ ഇക്വൽ മെട്രിക്സ് എ ഐ ജെ ഓഫ് ഓർഡർ എം ബൈ എൻ, അതാണ് സ്ക്വയർ മെട്രിക്സ്. ഈ സെറ്റ് ബി ഡയഗണൽ ഇഫ് എ ഐ ജെ ഇക്വൽ സീറോ. എ ഐ ജെ സീറോ ആയിരിക്കണം. എപ്പോഴാണ് എ ഐ ജെ സീറോ ആകേണ്ടത്? നോൺ ഡയഗണൽ എലമെൻസ് അല്ലേ. ഡയഗണൽ എലമെൻസുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എ വൺ വൺ, എ ടു ടു, എ ത്രീ ത്രീ, അതായത് ഐയും ജെയും തുല്യമായിട്ടുള്ളതാണ് ഡയഗണൽ എലമെൻസ്. അപ്പോൾ ഐയും ജെയും തുല്യമല്ലാത്തതാണ് നോൺ ഡയഗണൽ എലമെൻസ്. അപ്പോൾ നോൺ ഐയും ജെയും തുല്യമല്ലാതായപ്പോൾ എ ഐ ജെ എന്ന് പറയുന്നത് നോൺ ഡയഗണൽ എലമെൻസാണ്. അപ്പോൾ നോൺ ഡയഗണൽ എലമെൻസുകളെല്ലാം എന്താകണം? സീറോ ആകണം. അപ്പോൾ നോൺ ഡയഗണൽ എലമെൻസുകളെല്ലാം സീറോ ആയ മെട്രിക്സിനെയാണ് എന്ന് വിളിക്കുന്നത്, ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ടു സീറോ 2004 എന്താണ് ഒരു ഡയഗണൽ മെട്രിക്സ്? ഈസ് എ ഡയഗണൽ മെട്രിക്സ് ഓഫ് ഈസ് എ ഈസ് എ ഡയഗണൽ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് ആണോ? ആണ്. സ്ക്വയർ മെട്രിക്സ് ആണ് എന്തായി മാറുന്നത്? ഡയഗണൽ മെട്രിക്സ് ആയി മാറും. ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഈസ് എ ഡയഗണൽ മെട്രിക്സ്. ഈസ് എ ഡയഗണൽ മെട്രിക്സ് ഓഫ് ഓർഡർ അതായത് മെയിൻ ഡയഗണൽ അല്ലാത്ത എലമെന്റുകൾ നമ്മുടെ ഈ അപ്പർ ട്രയാങ്കിൾ, ഇവിടെ എന്താണ് മറ്റൊരു ലോവർ ട്രയാങ്കിൾ, ഈ എൻട്രീസ് എല്ലാം എന്താണ് സീറോയാ. അതുകൊണ്ട് ഇതെന്താണ് എന്താണ് ഡയഗണൽ മെട്രിക്സ്. മെയിൻ ഡയഗണലിലെ എലമെൻറ്റുകൾ സീറോ ആണോ നോൺ സീറോ ആണോ എന്ന് പറഞ്ഞിട്ടില്ല. മെയിൻ ഡയഗണലിലെ എലമെൻസുകൾ ഉണ്ട്, ത്രീ ഉണ്ട്. ഒരു എലമെൻറ്റ് സീറോ ആയിപ്പോയി, ഒരു എലമെൻറ്റ് എന്താണ് മൈനസ് ടു ആണ്. എന്നിരുന്നാൽ പോലും ഈസ് എ ഡയഗണൽ മെട്രിക്സ് ഓഫ് ഓർഡർ ത്രീ. ഈസ് എ ഡയഗണൽ മെട്രിക്സ് ഓഫ് ഓർഡർ. അടുത്ത ശ്രദ്ധിച്ച് സ്കെയിലാർ മെട്രിക്സ്.
diagonal matrix is set to be scalar. അപ്പോൾ diagonal matrix ആണ് scalar ആവുന്നത്. അപ്പോൾ square matrix ആണ് diagonal ആവുന്നത്. diagonal matrix നെ നമുക്ക് scalar matrix എന്ന് വിളിക്കണമെങ്കിൽ if its diagonal elements are equal. diagonal elements കൾ എല്ലാം എന്തായിരിക്കണം? equal ആയിരിക്കണം. അതായത് നമ്മൾ മുമ്പ് കണ്ട മാട്രിക്സിനകത്ത് എന്താണ് ഡയഗണൽ എലമെന്റ്സ്, ഡയഗണൽ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം സീറോ ആയിരിക്കും. ഡയഗണൽ എലമെന്റ് എന്ത് വേണമെങ്കിലും ആകും. ഈ ഡയഗണൽ എലമെന്റ്സുകളെല്ലാം സെയിം എൻട്രീസ് ആയാൽ, സെയിം എലമെന്റ് ആയാൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? ഡയഗണൽ സ്കേലാർ മാട്രിക്സ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ ബി ഈക്വൽ ടു മാട്രിക്സ് ബി ഐജ് ഈ സെറ്റ് ബി ഓഫ് ഓർഡർ എൻ ബൈ എൻ ഓർ എം ബൈ എൻ ഈ സെറ്റ് ബി സ്കേലാർ ഇഫ് എന്തായിരിക്കണം? ബി ഐ ജെ സീറോ ആയിരിക്കണം ഫോർ ഐ നോട്ട് ഈക്വൽ ടു ജെ ഐ. എന്നാലേ അത് എന്താവത്തുള്ളൂ? അത് ഡയഗണൽ മെട്രിക്സ് ആവത്തുള്ളൂ. അതേപോലെ ബി ഐ ജെ ഈക്വൽ ടു എന്തായിരിക്കണം? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം, കെ ആയിരിക്കണം ഫോർ ഐ ഈക്വൽ ടു ജെ അല്ലെ. ഐ ഈക്വൽ ടു ജെയ്ക്ക് അതെന്തായിരിക്കണം? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം, ഒരു കെ ആയിരിക്കണം, ഒന്നിക്ക് രണ്ടായിരിക്കണം, അല്ലെ എന്തായിരിക്കണം? മൂന്നായിരിക്കണം, അല്ലെ എന്തായിരിക്കണം? എന്തെങ്കിലും ഒരു സെയിം നമ്പർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? സ്കേലാർ മാട്രിക്സ്. ഇങ്ങനെയുള്ള ഡെഫിനിഷനോട് നമ്മൾ എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ഇങ്ങനെ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ നോക്കി ഏകിന് മാട്രിക്സ് ത്രീ സീറോ സീറോ ത്രീ അല്ലെ, ഈസ് എ സ്കേലാർ മാട്രിക്സ് ഓഫ് ഓർഡർ ടു അല്ലെ, ടു ഓർഡറിലുള്ള സ്കേലാർ മാട്രിക്സ്. അതുപോലെ ബി ഏകിന് മാട്രിക്സ് മൈനസ് മൈനസ് ഫൈവ് സീറോ 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 മൈനസ് ഫൈവ് സീറോ 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 മൈനസ് ഫൈവ് ഈസ് എ സ്കേലാർ മാട്രിക്സ് ഓഫ് ഓർഡർ ത്രീ. ത്രീ ഓർഡറുള്ള സ്ക്വയർ മാട്രിക്സ്. അടുത്ത് ശ്രദ്ധിച്ച് ഐഡന്റിറ്റി മാട്രിക്സ്. എ സ്ക്വയർ മാട്രിക്സ് ഇൻ വിച്ച് എലമെന്റ്സ് ഇൻ ദി ഡയഗണൽസ് ആർ ഓൾ വൺ. ഡയഗണൽ എലമെന്റുകളെല്ലാം വൺ ആയിരിക്കണം. ആൻഡ് ദ റെസ്റ്റ് ആർ ഓൾ സീറോ. അതർ എലമെന്റ്സുകളെല്ലാം എന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണൽ അല്ലാത്ത ആ നോൺ ഡയഗണൽ എലമെന്റ്സുകൾ എല്ലാം എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഈസ് കോൾഡ് എന്നാണ് ഐഡന്റിറ്റി എലമെന്റ്. അല്ലെങ്കിൽ അത് മറ്റു തരത്തിൽ പറഞ്ഞാൽ എ ഗിന് മെട്രിക്സ് എ ഐ ജെ ഓഫ് ഓർഡർ എം ബൈ എൻ. അപ്പോൾ എ എന്ന് പറഞ്ഞൊരു സ്ക്വയർ മെട്രിക്സ് ഓർഡർ ഓഫ് ഓർഡർ എന്താ എന്ന ഈ സാധനം ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ എ ഐ ജെ വണ്ണായിരിക്കണം ഐ ജെയും തുല്യമാകുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഐ ജെയും തുല്യമാകുമ്പോൾ ഡയഗണൽ എലമെന്റ്സുകൾ, അപ്പോൾ ഡയഗണൽ എലമെന്റ്സുകൾ വണ്ണായിരിക്കണം. ഐ ജെയും തുല്യമല്ലാത്തപ്പോൾ നോൺ ഡയഗണൽ എലമെന്റ്സുകൾ എല്ലാം എന്തായിരിക്കണം? സീറോ ആയിരിക്കും. അപ്പോൾ ഈ പ്രത്യേകത പാലിക്കപ്പെടുന്ന സ്ക്വയർ മെട്രിക്സിനെ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് വിളിക്കാം. അല്ലെ മറ്റു രീതിയിൽ പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ സ്ക്വയർ മെട്രിക്സ് ഡയഗണൽ ആയതാണ് പറഞ്ഞു വെച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡയഗണൽ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് ഡയഗണൽ എലമെന്റ് ഒഴിച്ച് ബാക്കിയെല്ലാം സീറോ. ഈ ഡയഗണൽ എലമെന്റ്സുകളെല്ലാം വണ്ണായി മാറിയാൽ ആ ഡയഗണൽ മെട്രിക്സിനെ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞാൽ സ്കേലാർ മെട്രിക്സ്. സ്കേലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡയഗണൽ എലമെന്റ് ഒഴിച്ചുള്ള എലമെന്റുകളെല്ലാം സീറോ ആവുകയും ഡയഗണൽ എലമെന്റുകളെല്ലാം സെയിം ആവുകയും ചെയ്താൽ അതിനെ സ്കേലാർ മെട്രിക്സ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഡയഗണൽ എലമെന്റ് സെയിം ആയത് എല്ലാം വൺ വൺ എന്ന് പറയുന്നതായി കഴിഞ്ഞാൽ, വൺ എന്ന് പറയുന്ന എൻട്രിയാണ് ഡയഗണൽ എലമെന്റ് വന്നിരുന്നെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കുക? ആ സ്കേലാർ മെട്രിക്സ് എന്തെന്ന് വിളിക്കുക? ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് വിളിക്കുക. ഇനി പറയുന്ന ശ്രദ്ധിക്കുക, ആൻ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ എൻ is denoted by I. എന്നുള്ള ഐഡന്റിറ്റി മാട്രിക്സ് നമ്മൾ ഐ എന്ന് അറിയപ്പെട്ടു. അതായത് ഐ ടു എന്ന് പറഞ്ഞാൽ വൺ സീറോ സീറോ വൺ ആണ്. അപ്പോൾ ഐ ത്രീ എന്താണ്? എന്താണ് വൺ സീറോ 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 വൺ സീറോ 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 വൺ. അതേപോലെ ഐ ഫോർ. അപ്പോൾ ഐ വൺ എന്താണ്? ഐ വൺ എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ് വൺ. ബാക്കി എലമെന്റ് ഡയഗണൽ എലമെന്റ് ബാക്കി എലമെന്റ് ഇല്ല. അപ്പോൾ ഇതെന്താണ്? സിമ്പിളായിട്ട് നമുക്ക് പറയാം എന്താണ് ഐഡന്റിറ്റി മാട്രിക്സ് ഓഫ് ഓർഡർ വൺ. നമുക്ക് അപ്പോൾ അടുത്ത ഡെഫിനിഷനിലേക്ക്. എ മാട്രിക്സ് ഈസ് സെറ്റ് ടു ബി സീറോ മാട്രിക്സ് ഇഫ് ഓൾ ഇറ്റ്സ് എലമെന്റ്സ് ആർ സീറോ. ഇതൊരു സീറോ മാട്രിക്സ് ആണ്. ഇതെന്താണ്? ഒരു ടു ബൈ ടു ഓർഡറുള്ള സീറോ മാട്രിക്സ് ആണ്. ഇതെന്താണ്? ടു ബൈ ത്രീ ഓർഡറിലുള്ള എന്താണ്? ടു ബൈ ത്രീ ഓർഡറിലുള്ള സീറോ മെട്രിക്സ് ആണ്. അപ്പം ദ സീറോ മെട്രിക്സ് ഡിനോട്ടഡ് ബൈ ദ സീറോ മെട്രിക്സ് ഈസ് ഡിനോട്ടഡ് ബൈ ഇങ്ങനെയാണ് സീറോ ഡിനോട്ട് സീറോ ക്യാപിറ്റൽ ലോ.
പഠിക്കാൻ വന്നത്. മെട്രിക്സിനകത്ത് ഒരു ഓപ്പറേഷനാണ്. ഇപ്പൊ നമ്മൾ മെട്രിക്സ് പഠിച്ചു, അതിന്റെ ഓർഡർ പഠിച്ചു, ആ ഓർഡർ അനുസരിച്ച് മെട്രിക്സിനെ തരംതിരിക്കുന്ന അതിന്റെ ടൈപ്സും പഠിച്ചു. ഇനി നമ്മൾ മെട്രിക്സിനകത്ത് ഫസ്റ്റ് ഓപ്പറേഷനാണ് പഠിക്കാൻ പോകുന്നത്, ഇക്വാളിറ്റി ഓഫ് മെട്രിക്സസ്. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെട്രിക്സിന്റെ അഡീഷൻ, പിന്നെ മെട്രിക്സിന്റെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഓപ്പറേഷൻസുകളാണ് നമുക്ക് ഇനി പഠിക്കാനിരിക്കും. നമ്മൾ ഫസ്റ്റിലെ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ്. വെൻ വി ക്യാൻ സേ ടു മെട്രിക്സസ് ആർ ഈക്വൽ. അപ്പോൾ നമുക്ക് പറയാം, രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആകണമെങ്കിൽ രണ്ട് വ്യവസ്ഥകൾ പാലിക്കപ്പെടണം. ഒന്ന്, ഈ രണ്ട് മെട്രിക്സിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. ഒരേ വലിപ്പത്തിലുള്ള രണ്ട് മെട്രിക്സ് ആണ് ഈക്വൽ ആകുന്നത്. അപ്പോൾ ഒരു രണ്ട് മെട്രിക്സ് ഈക്വൽ ആകണമെങ്കിൽ രണ്ട് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അതിന്റെ ഓർഡർ സെയിം ആയിരിക്കണം, രണ്ടിന്റെയും വലിപ്പം സെയിം ആയിരിക്കണം. വലിപ്പം സെയിം ആയതുകൊണ്ട് ഈക്വൽ ആവത്തില്ല. ആ വലിപ്പം സെയിം ആവുകയും കറസ്പോണ്ടിങ് എലമെന്റ് ഈക്വൽ ആകുകയും ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്, ബി എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്. എ എന്ന് പറയുന്ന മെട്രിക്സ് എ ഐ ജെ ആണ്, ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്, ബി ഐ ജെ ആണ്. അങ്ങനെ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആകണമെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. പിന്നെ എ എന്ന് പറയുന്ന മെട്രിക്സിലെ വൺ മന്ത് പൊസിഷനിലെ എലമെൻറ്റും ബി എന്ന് പറയുന്ന മെട്രിക്സിലെ വൺ മന്ത് പൊസിഷൻ. അപ്പോൾ എയിലെ വൺ മന്ത് പൊസിഷനിലെ എലമെൻറ്റ് ഏതാണ്, എ വൺ വൺ ആണ്. ബിയിലെ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ബി വൺ വൺ. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അതുപോലെ എ വൺ ടു ബി വൺ ടുവിന് ഈക്വൽ ആയിരിക്കണം. അതുപോലെ എയിൽ എന്ന് പറയുന്ന മെട്രിക്സിൽ ഏതൊക്കെ എലമെൻ്റ് ഉണ്ടോ ആ എലമെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി എന്ന് പറയുന്ന ആ മെട്രിക്സിലെ എലമെൻറ്റുകൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ രണ്ട് മെട്രിക്സ് എന്താണ്, ഈക്വൽ ആണ്. എ ഇക്വൽ ടു മെട്രിക്സ് എ ഐ ജെ ആൻഡ് ബി ഇക്വൽ ടു മെട്രിക്സ് ബി ഐ ജെ ആർ സെറ്റ് ടു ബി ഈക്വൽ ഇഫ് ദേ ആർ ഓഫ് ദി സെയിം ഓർഡർ. ഓർഡർ സെയിം ആയിരിക്കണം. രണ്ടാമത്തെ അവസ്ഥ, ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ദി കറസ്പോണ്ടിങ് എലമെൻറ്റ് ഓഫ് ബി, ദറ്റ് ഈസ് എ ഐ ജെ ഈക്വൽ ടു ബി ഐ ജെ ഫോർ ഓൾ ഐ ആൻഡ് ജെ. അതായത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ദിസ് മെട്രിക്സ് വൺ ടു ത്രീ ഫോർ ആൻഡ് അനദർ മെട്രിക്സ് വൺ ടു ത്രീ ഫോർ ആർ ഈക്വൽ. ഇത് രണ്ടുമാണ് ഈക്വൽ ആകുന്നത്, കാരണം ഓർഡർ സെയിം ആണ്, കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇത് വൺ ആണ്, ഇതെന്താണ് വൺ ആണ് അല്ലേ. അതുപോലെ ഇതെന്താണ് ടു ആണ്, അതിൻ്റെ എലമെൻറ്റ് എന്താണ് ടു ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റും തുല്യമാണ്, സൈസും സെയിം ആണ്, അല്ലെങ്കിൽ ഓർഡറും സെയിം ആണ്. അതുകൊണ്ട് ആ മെട്രിക്സ് എന്തെന്ന് വിളിക്കാം, ഈക്വൽ മെട്രിക്സസ് എന്ന് വിളിക്കാം. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. അടുത്ത ദിവസം ശ്രദ്ധിച്ച്, വിച്ച് ഓഫ് ദി ഗിവൺ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ മേക്ക് ദ ഫോളോയിങ് മെട്രിക്സസ് ആർ ഈക്വൽ. മെട്രിക്സ് ത്രീ എക്സ് പ്ലസ് സെവൻ ഫൈവ്, വൈ പ്ലസ് വൺ ടു മൈനസ് ത്രീ എക്സ്. ആൻഡ് ദ സെക്കൻഡ് മെട്രിക്സ് ഈസ് സീറോ വൈ മൈനസ് ടു എയ്റ്റ് ഫോർ. നാല് ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നാല് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. തന്നിരിക്കുന്ന ഗിവൺ ദീസ് മെട്രിക്സസ് ആർ ഈക്വൽ, നമ്മൾ ഇക്വാളിറ്റിയിൽ പഠിച്ച ഐഡിയയാണ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. വൈ പ്ലസ് വൺ ടു മൈനസ് ത്രീ എക്സ് ദിസ് ഇസ് ഈക്വൽസ് നത്തിങ്. മെട്രിക്സ് സീറോ വൈ മൈനസ് ടു എയ്റ്റ് ഫോർ. നമ്മൾ പറഞ്ഞ രണ്ട് മെട്രിക്സ് ഈക്വൽ ആയ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഈക്വലാണ്. അപ്പോൾ ഇവിടുത്തെ വൺ വൺ എലമെൻ്റ് ആയ ത്രീ എക്സ് പ്ലസ് സെവൻ ആ ഇവിടുത്തെ എലമെൻ്റ് ആയ സീറോ ആയി ഈക്വലാവും. അപ്പോൾ ത്രീ എക്സ് എന്താവും, മൈനസ് സെവൻ ആവും. അപ്പോൾ എക്സ് എന്താവും, മൈനസ് സെവൻ ബൈ ത്രീ. എക്സിൻ്റെ വില കിട്ടുന്ന മൈനസ് സെവൻ ബൈ ത്രീ. അതേപോലെ നമുക്കറിയാം വൈ പ്ലസ് വൺ എയ്റ്റിന് ഈക്വലാവും. സോ വൈ എന്താവും, എയ്റ്റ് മൈനസ് വൺ എന്താണ് സെവൻ. ഇത് ഈക്വൽ ചെയ്ത് വൈ പ്ലസ് വൺ ഈക്വൽ ടു എയ്റ്റ്. അപ്പോൾ വൈ കിട്ടുന്ന അത്ര എയ്റ്റ് മൈനസ് വൺ സെവൻ തന്നെ കിട്ടും. അതേപോലെ ടു മൈനസ് ത്രീ എക്സ് ഈസ് ഈക്വൽ ടു ഫോർ. ഇപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്, ത്രീ എക്സ് ഈക്വൽ ടു ടു മൈനസ് വൺ ഈക്വൽ ടു മൈനസ് ടു. സോ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ടു ബൈ ടു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ഇത് ഈക്വേറ്റ് ചെയ്യുമ്പോൾ പല വാല്യൂ ആണ് കിട്ടുന്നത്. വൈക്ക് കിട്ടിയ വാല്യൂ സെയിം ആണ്, പക്ഷേ എക്സിന് ഒരിടത്ത് എന്ത് കിട്ടി, മൈനസ് സെവൻ ബൈ ത്രീ, പിന്നെന്താണ് മൈനസ് ടു ബൈ ത്രീ. അപ്പോൾ കിട്ടുവാണെങ്കിൽ എക്സിൻ്റെ വൈയുടെ വില, ആ ഇതിൽ നിന്ന് എക്സിൻ്റെ വൈയുടെ വില കിട്ടി, ഇവിടെ അടുത്ത രണ്ട് എലമെൻറ്റുകൾ ഇക്വേറ്റ് ചെയ്തപ്പോഴും എക്സിൻ്റെ വൈയുടെ വില കിട്ടി. അത് കോയിൻസൈഡ് ചെയ്തില്ല എങ്കിൽ ആ ഈ വാല്യൂസ് എന്ത് ചെയ്യുന്നില്ല, നമുക്കിവിടെ ഇതേ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ, നോട്ട് പോസിബിൾ ടു ഫൈൻഡ്. ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അല്ലേ.